ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കാണുന്നൊരു വിഷയം സ്നേഹം സർവോത്കൃഷ്ടം എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 13 അധ്യായം മുഴുവനും സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് തന്നെ സ്നേഹം സർവോത്കൃഷ്ടം എന്നുള്ളതാണ്. ആ അധ്യായം അവസാനിക്കുന്ന 13 വചനം പറയുന്നത് സ്നേഹമാണ് സർവോത്കൃഷ്ടം. വീണ്ടും 14 അധ്യായത്തിൻ്റെ 1 വചനം ആരംഭിക്കുന്നത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സ്നേഹത്തിൽ ആഴപ്പെടുവാനും സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും സ്നേഹമാണ് എല്ലാത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്നും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സാക്ഷിക്കുകയാണ്. കാരണം ദൈവം സ്നേഹമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 6 അധ്യായത്തിലെ 5 തിരുവചനത്തിൽ സുപ്രധാനമായ കൽപ്പനയായിട്ട് ദൈവം നൽകിയിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതാണ്. വീണ്ടും സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുവാൻ സാധിക്കും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന 2 കൽപ്പനയും. അപ്പോൾ സ്നേഹത്തിലാണ് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ജീവിതവും പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും. സ്നേഹമുണ്ടെങ്കിൽ എല്ലാമുണ്ട്, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനത്തിൽ 1 13 അധ്യായം മുഴുവനും സ്നേഹം എപ്രകാരമായിരിക്കണം, എന്താണ് സ്നേഹമല്ലാത്തത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. സ്നേഹമാണ് ജീവിതത്തിൻ്റെ പൂർത്തീകരണം. വിശുദ്ധ യോഹന്നാൻ്റെ 1 ലേഖനത്തിൽ 4 അധ്യായം 12 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ നാം ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നത് നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് തൻ്റെ ലേഖനങ്ങളിലൂടെ മുഴുവനും പറയുന്നുണ്ട്, സ്നേഹം അത് ദൈവമാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് സ്നേഹം മാത്രമേ ഉള്ളൂ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയെക്കുറിച്ച് പണ്ട് പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തെ അവസാന കാലഘട്ടങ്ങളിൽ എല്ലാവരും ഒരു കസേരയിൽ എടുത്തുകൊണ്ട് പോയാണ് വചനം പറയുവാനായിട്ട് കൊണ്ടുപോവുക. എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും അദ്ദേഹം പറയും, മക്കളെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. അവസാനം ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു അങ്ങ് സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്നേഹമുണ്ട് എങ്കിൽ എല്ലാമുണ്ട്. ഇത് വലിയ ഒരു തിരിച്ചറിവായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മാറണം. നാം ദൈവത്തെയും സഹോദരങ്ങളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ മുഴുവനും സ്നേഹത്തിൽ ആയിരിക്കുവാനായിട്ടുള്ള വലിയ ക്ഷണമാണ് കർത്താവ് നൽകുക. വളരെ വ്യക്തിപരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്പുരാനെ കാണുവാൻ സാധിക്കും. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തെയാണ് വചനം പരിചയപ്പെടുത്തി തരിക. ഈ വചനം, സ്നേഹത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുമ്പോഴാണ് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം വേറൊന്നുമല്ല, സ്നേഹത്തിൽ ആഴപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. നമുക്കറിയാം യേശുവിൻ്റെ അന്ത്യവിധിയുടെ സമയത്ത് മാനദണ്ഡമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിയുമ്പോഴും സ്നേഹത്തിൽ ആഴപ്പെട്ടാണ്, സ്നേഹത്തിലൂന്നിയാണ് ഈശോ തമ്പുരാൻ സംസാരിക്കുന്നത്. ഈശോ പ്രവർത്തിച്ചതും ഈശോ പ്രാർത്ഥിച്ചതും ഈശോ കൂടെ ആയിരുന്നതും സ്നേഹത്തിന് വേണ്ടിയാണ്. ഇന്നും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നതും യേശുവിൻ്റെ വ്യക്തമാക്കപ്പെട്ട സ്നേഹമാണ്. അതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം മുഴുവനും ഉറഞ്ഞുകൂടി കട്ടയായി തീർന്നതാണ് വിശുദ്ധ കുർബാന ദിവികാരുണ്യം എന്ന് പറയുക. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സ്നേഹം സർവോത്കൃഷ്ടമാണെന്ന് മനസ്സിലാക്കി സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കാം.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.